പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളിയിരിക്കുന്നു. പ്രസ്താവന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത്? പ്രതിപക്ഷ പ്രതിഷേധം തുടരുമ്പോഴും ഇപ്പോൾ പാർലമെന്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സഭ സമ്മേളിച്ച ആ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ഇറങ്ങി. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. സഭ നിർത്തിവെച്ച ഈ വിഷയം ചർച്ച ചെയ്യുകയും വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം പാർലമെന്റിന്റെ സുരക്ഷ എന്ന് പറയുന്നത് പാർലമെന്റ് സെക്രട്ടറി കീഴിലുള്ളതാണ്. അതാണ് അവർക്കാണ് ഇതിൻ്റെ സുരക്ഷാ ചുമതല ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഭാഗമില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ പങ്കില്ല. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇതിൽ പ്രസ്താവന നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം തള്ളുകയും ചെയ്തു. പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും അവിടെ തുടരുകയാണ്. പക്ഷേ സഭാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സ്പീക്കർ ചെയ്തത്. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് നിലവിൽ. ഇക്കാര്യത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഈ പ്രതിഷേധത്തിന് കാര്യമില്ല, നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് രാജ്നാഥ് സിംഗും സഭയെ അറിയിച്ചു. ഏതായാലും അവിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതിപ്പോൾ സ്പീക്കർ തള്ളുകയും ചെയ്തിട്ടുണ്ട്. തുളസി, ശ്രുതി, അഞ്ജലി, അതുപോലെ തന്നെ ഈ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് എന്നുള്ളൊരു വിവരവും കൂടി ലഭിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നടപടികളും വരികയാണ്. 7 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ. ഇവരെ 7 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വലിയ സുരക്ഷയുള്ള സ്ഥലമാണ് പാർലമെൻറ്. പരിശോധനകളടക്കം നടത്തി അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെയാണ് ശക്തമായ നടപടിയിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തിട്ടുള്ളത്. ശ്രുതി.